നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഈ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ അത്യധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. കഴിഞ്ഞ 2020 SSC പരീക്ഷയ്ക്ക് ഏകദേശം 17 മാർക്കോളമാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ ഈ 17 മാർക്കും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ട ടോപ്പിക് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീരീസ്. എന്താണ് സംഖ്യാശ്രേണികൾ? സംഖ്യകളെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്ന ക്രമത്തിൽ എഴുതുന്ന ശ്രേണികളാണ് സംഖ്യാ ശ്രേണികൾ അഥവാ നമ്പർ സീരീസ്. ഇനി നമുക്ക് വളരെ സുപരിചിതമായ കുറച്ച് ശ്രേണികളിലേക്ക് കടക്കാം. ആദ്യത്തേത് എണ്ണൽ സംഖ്യകളുടെ ശ്രേണികളാണ്. 1, 2, 3, 4 എന്നിങ്ങനെ പോകുന്നു. അടുത്തത് ഒറ്റ സംഖ്യയുടെ ശ്രേണി, രണ്ടാമത്തേത് ഇരട്ട സംഖ്യയുടെ ശ്രേണി. ഇവയെ കൂടാതെ അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയായ 2, 3, 5, 7 ഇവയെല്ലാം നമുക്ക് ചെറിയ ക്ലാസ്സുകൾ തൊട്ട് വളരെ സുപരിചിതമാണ്. ഇതുകൂടാതെ നമുക്ക് പുതിയ കുറച്ച് ശ്രേണികളിലേക്ക് കൂടി കടക്കാം. ഇവിടെ 1, 2, 3, 4 എന്നിങ്ങനെ വശങ്ങളായ 4 സമചതുരങ്ങൾ അഥവാ സ്ക്വയേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ 4 ഉപയോഗിച്ച് നമ്മൾ, ഞാനല്ല, നമ്മൾ 3 ശ്രേണികൾ ഉണ്ടാക്കാൻ പോകുകയാണ്. എല്ലാവരും എന്റെ കൂടെ തന്നെ വരണം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വശങ്ങളുടെ ശ്രേണിയാണ്, ഈ 4 സമചതുരങ്ങളുടെയും വശങ്ങളുടെ ശ്രേണി. അപ്പോ കൂടെ പറഞ്ഞു, ഒന്നാമത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ അളവ് എത്രയാണ്? 1 അല്ലെ? രണ്ടാമത്തെ ഇല്ലയോ? 2. അടുത്തത് 3. അടുത്തത് 4. ഇപ്പോൾ നമ്മൾ വശങ്ങളുടെ ശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തത് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു വശത്തിന്റെ 4 ഇരട്ടിയാണ്. ഒരു വശത്തെ എ എന്ന് വിളിക്കാമെങ്കിൽ അതിന്റെ പെരിമീറ്ററിനെ 4a എന്ന് വിളിക്കാം. അപ്പോ പറഞ്ഞു, ഒന്നാമത്തെ സമചതുരത്തിന്റെ പെരിമീറ്റർ എത്രയാണ്? 4. രണ്ടാമത്തെ ഉണ്ടോ? 8. മൂന്നാമത്തെ? 3 × 4 = 12. അവസാനത്തെ 4 വശമായ സമചതുരത്തിന്റെ ചുറ്റളവ് 4 × 4 = 16. ഇപ്പോൾ ചുറ്റളവിന്റെ ശ്രേണി നമുക്ക് ലഭിച്ചു. അടുത്തത് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണത്തിന്റെ ശ്രേണി. ഒരു വശം എ എന്നെടുത്താൽ വിസ്തീർണം എ സ്ക്വയർ, വശത്തിന്റെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ. അപ്പോ ഒന്നാമത്തെ സമചതുരത്തിന്റെ വിസ്തീർണം എ സ്ക്വയർ 1 സ്ക്വയർ ദീസ് 1. അടുത്തത് 2 സ്ക്വയർ 4. അടുത്തത് 3 സ്ക്വയർ എത്രയാണ്? 9. അടുത്തത് 4 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം, 16. നോക്കൂ, ഇവിടെ നമ്മൾ 3 ശ്രേണികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആദ്യത്തേത് വശങ്ങളുടെ ശ്രേണി, രണ്ടാമത്തേത് ചുറ്റളവിന്റെ ശ്രേണി, മൂന്നാമത്തേത് വിസ്തീർണത്തെ ശ്രേണി. നമ്മൾ സമചതുരം ഉപയോഗിച്ച് 3 ശ്രേണികൾ ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ബോർഡിൽ കാണാം, 1, 2, 3, 4 പോളിഗണൽസ് അഥവാ ബഹുഭുജങ്ങൾ. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും വശങ്ങൾ തുല്യമാണ്. They are equilateral pentagons. നോക്കാം, ആദ്യം നമുക്ക് ഇവയുടെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ്.
ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ ആള് ത്രികോണമാണ്. നമുക്കറിയാം ത്രികോണത്തിന്റെ എത്ര വശങ്ങളാണ്? മൂന്ന് വശങ്ങൾ. കൂടെ പറയണം. അടുത്തത് ചതുരം. എത്രയാണ്? നാല് വശങ്ങൾ. ക്ഷമിക്കണം, സമചതുരം. അടുത്തത് സമ പഞ്ചഭുജം. പേരിൽ തന്നെയുണ്ട്, അഞ്ച്. അടുത്തതിന്റെ ആറ് വശങ്ങൾ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കിക്കോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വശങ്ങളുടെ ശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തത് അകക്കോണുകളുടെ തുക. ഓക്കെ, നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്, ചതുരത്തിന്റെ 360 ആണ്. പഞ്ചഭുജം നമുക്ക് വേണമെങ്കിൽ ഒപ്പിക്കാം, ഷഡ്ഭുജം നമുക്ക് അതുപോലെ തന്നെ ഒപ്പിക്കാം. എന്നാൽ കൂടുതൽ വശങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നമായി തോന്നാം. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ചെറിയ ഇക്വേഷനാണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. അഥവാ അകക്കോണുകളുടെ തുക. ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കേ. n മൈനസ് 2 ഇൻറ്റു 180 180. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് അഥവാ വശങ്ങളുടെ എണ്ണം. അപ്പോൾ വശങ്ങളുടെ എണ്ണം മൈനസ് 2 × 180. ഫോർ എക്സാമ്പിൾ നമുക്ക് ആരെ പിടിക്കാം? ത്രികോണം, സമചതുരം. ഓക്കെ, സമ പഞ്ചഭുജത്തെ പിടിക്കാം. നോക്കൂ, നമുക്കറിയാം അഞ്ച് വശങ്ങളാണ് ഉള്ളത്. അപ്പോൾ n is equal to 5. 5 minus 2 into 180, that is 3 into 180, that is 540 ഡിഗ്രി. അപ്പോൾ പറ ഒരു പഞ്ചഭുജത്തിന്റെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഷഡ്ഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഇക്വേഷൻ അറിയാം, n മൈനസ് 2 × 180. അപ്പോ എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യണം, n മൈനസ് 2 × 180. n എത്രയാ പറ? n എന്ന് പറയുന്നത് 6 മൈനസ് 2 ഗുണിക്കണം 180, that's equal to 4 × 180 equal to 720 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഷഡ്ഭുജത്തിന്റെ അകക്കോണുകളുടെ തുകയും കിട്ടി, 720 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതൊരു ശ്രേണിയായി എഴുതാം. അപ്പോൾ പറ, സമപാർശ്വ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാംഗിളിലെ അകക്കോണുകളുടെ തുക 180. സമചതുരത്തിന്റെ എത്രയാ? 360. പഞ്ചഭുജത്തിന് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാ? 540. ഷഡ്ഭുജത്തിന്റെയോ? 720. ഓക്കെ, അപ്പോൾ അകക്കോണുകളുടെ തുകയുടെ ശ്രേണി നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇനി നമുക്ക് പുറംകോണുകളുടെ തുകയുടെ ശ്രേണി ഉണ്ടാകാം. ശ്രദ്ധിക്കണം, എല്ലാ ബഹുഭുജങ്ങളുടെയും എല്ലാ കോണുകളനുസരിച്ചിട്ടും പുറംകോണുകളുടെ തുക എത്രയായിരിക്കും? 360 ആയിരിക്കും. ത്രികോണമായിക്കോട്ടെ, ചതുരമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ശ്രേണി എങ്ങനെ വരും? ത്രികോണത്തിന്റെ പുറത്ത് കോണുകളുടെ തുക 360, ചതുരത്തിന്റെയോ 360, പഞ്ചഭുജത്തിന്റെ 360, ഷഡ്ഭുജത്തിന്റെയും 360. ഓക്കെ, ഇപ്പൊ നമ്മൾ മൂന്ന് ശ്രേണി ഉണ്ടായി, വശങ്ങളുടെ ശ്രേണി,
അകക്കോണുകളുടെ തുകയുടെ ശ്രേണി, പുറം കോണുകളുടെ തുകയുടെ ശ്രേണി. ഓക്കെ, ഇനി നമുക്ക് ഒരു രണ്ട് ശ്രേണികൾ കൂടെ ഉണ്ടാക്കാം, നിങ്ങളും കൂടെ വേണം. ഓക്കെ, നമ്മൾ അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും പറഞ്ഞു. ഇനി നമുക്ക് ഒരു അകക്കോണിന്റെ അളവ് വെച്ച ശ്രേണി ഉണ്ടാക്കാം. ഡിഗ്രി ഓഫ് വൺ ഇന്റീരിയർ ആംഗിൾ. സാധാ ബഹുഭുജങ്ങളെ വെച്ച് നോക്കുമ്പോൾ സമഭുജ ബഹുഭുജങ്ങൾക്ക് ഇക്വിലാറ്ററൽ പോളിഗണൽസിന് ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ ഒരു അകക്കോണ് എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകക്കോണുകളുടെ തുക ഹരിക്കണം നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ നോക്കി നോക്കാം, ഒരു ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. വശങ്ങളുടെ എണ്ണം 3, 180 ഹരിക്കണം 3 എത്രയാ അറിയൂ? 60. അടുത്തത് ചതുരം. ഒരു സമചതുരത്തിന്റെ അകക്കോണുകളുടെ തുക 360, വശങ്ങളുടെ എണ്ണം 4, 360 ഹരിക്കണം 4 എത്രയാ? 90. ഓക്കെ, അടുത്തത് ഒരു ഇക്വിലാറ്ററൽ പെന്റഗണലാണ്, സമഭുജ പഞ്ചഭുജം. നോക്കൂ, അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 540, വശങ്ങളുടെ എണ്ണം 5, 540 ഹരിക്കണം 5 എത്രയാ? അതെ, 108. ഓക്കെ, ഇനി നമുക്ക് സമഷഡ്ഭുജം നോക്കി നോക്കാം. 720 ഡിഗ്രിയാണ് ഇതിന്റെ അകക്കോണുകളുടെ തുക. 720 ഹരിക്കണം 6 120. അപ്പോൾ നമ്മൾ ഒരു അകക്കോണിന്റെ ശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞു. ഡിഗ്രി ഓഫ് വൺ ഇന്റീരിയർ ആംഗിൾ. അടുത്തത് ഒരു പുറം കോണിന്റെ അളവ്. നമുക്ക് ഈ ചതുരം എടുക്കാം. ചതുരത്തിന്റെ ഒരകക്കോൺ എന്ന് പറയുന്നത് ഇതാണ്, 90 ഡിഗ്രി. ഇവിടെ എവിടെയാണ് പുറംകോൺ വരുന്നത് നോക്കാം. ചതുരത്തിന്റെ ഈ വശം ഇങ്ങോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമാണ് പുറംകോൺ. ത്രികോണത്തിന്റെ ആയാലോ നമ്മൾ പറഞ്ഞു, ഒരകക്കോൺ 60 ഡിഗ്രി, ഒരു വശം നീട്ടി വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം, ഇതാണ് ത്രികോണത്തിന്റെ പുറംകോൺ. ശ്രദ്ധിച്ചു നോക്കൂ, അകക്കോണിന്റെയും തൊട്ടടുത്തുള്ള പുറംകോണിന്റെയും തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അകക്കോണുകളുടെ ശ്രേണി കണ്ടുപിടിച്ച നമുക്ക് പുറംകോണുകളുടെ ശ്രേണിയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 180 നിന്നും അകക്കോണിന്റെ അളവ് കുറച്ചാൽ മതി. നോക്കാം, 60 ഡിഗ്രി അകക്കോണുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് എന്ന് പറയുന്നത് 180 കുറയ്ക്കണം 60, ദാറ്റ് ഈസ് 120. ചതുരത്തിന്റെയോ 180 കുറയ്ക്കണം 90. 180 കുറയ്ക്കണം 90. നോക്കൂ, ഒരു സമഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എന്ന് പറയുന്നത് 108 ആണ്. ആയതിനാൽ അതിന്റെ ഒരു പുറംകോണിന്റെ അളവ് എന്ന് പറയുന്നത് 180 - 108, ദാറ്റ് ഈസ് 72. അടുത്ത് നമുക്ക് ഷഡ്ഭുജം നോക്കാം. സമഷഡ്ഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് 120, ആയതിനാൽ ഒരു പുറംകോണിന്റെ അളവ് 180 - 120, ദാറ്റ് ഈസ് 60. അപ്പോൾ നമ്മൾ അകക്കോണിന്റെ ശ്രേണി ഉണ്ടാക്കി, ഇപ്പോൾ പുറംകോണിന്റെ ശ്രേണി ഉണ്ടാക്കി. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ 5 ശ്രേണികൾ നിർമ്മിച്ചു. നമ്മൾ ആദ്യം നമുക്ക് പരിചിതമായ കുറച്ച് നമ്പർ സീരീസ് പറഞ്ഞു. അത് കഴിഞ്ഞ് സമചതുരം വെച്ചും കുറച്ച് പോളിഗണൽസ് വെച്ചും നമ്മൾ ഒരുപാട് ശ്രേണികൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന സമാന്തര ശ്രേണികൾ എഴുതുക. റൈറ്റ് നമ്പർ സീരീസ് ഫോർ ദ ഫോളോയിങ്. ആദ്യത്തെ ശ്രേണി ശ്രദ്ധിക്കും, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകൾ.
സിസ്റ്റം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ശ്രദ്ധിക്കൂ, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരിക, ഒരിക്കലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ആ സംഖ്യയോ അതിനേക്കാൾ വലിയ സംഖ്യയോ ശിഷ്ടമായി വരില്ല. അതുകൊണ്ട് തന്നെ ശിഷ്ടം എത്രയാണോ, ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ, ശിഷ്ടം എത്രയാണോ ആ സംഖ്യയിൽ നിന്നാണ് ഈ ശ്രേണി തുടങ്ങുക. പറയൂ, അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ ആൾ ആരായിരിക്കും? ഒന്ന്, നമ്മൾ പറഞ്ഞു എത്രയാണോ ശിഷ്ടം വരിക അതായിരിക്കും ആദ്യത്തെ പദം. ഇനി നമുക്ക് നോക്കി നോക്കാം. രണ്ട്, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട്, രണ്ടിനെ മൂന്നോട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരും? ഇല്ല, രണ്ടേ വരും. മൂന്നിനെ മൂന്നുകൊണ്ട് ഹരിക്കുക, ശിഷ്ടം പൂജ്യം. ഒരു സംഖ്യയെ ആ സംഖ്യയോട് ഹരിക്കുമ്പോൾ നിശേഷം ഹരിക്കാവുന്നതാണ്, ശിഷ്ടം വരുമോ? ഇല്ല, പൂജ്യം. നാല് ഹരിച്ചു നോക്കുക, നാല് ഹരിക്കണം ഒന്ന്, നാലിൽ ഒരു മൂന്ന് പോകും, ശിഷ്ടം ഒന്ന്. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് നാല്. ഇനി നമുക്ക് അഞ്ച് നോക്കാം, അഞ്ച് ഹരിക്കണം മൂന്ന്, ശിഷ്ടം എത്രയാ വരിക? രണ്ട്. അപ്പൊ അഞ്ച് പറ്റുമോ? ഇല്ല. ആറ് ഹരിക്കണം മൂന്ന്, ആറിനെ മൂന്നോട് നിശേഷം ഹരിക്കാം, ശിഷ്ടം വല്ലതും വരുമോ? ഇല്ല. അടുത്ത ആരാണ്? ഏഴ്, ഏഴ് ഹരിക്കണം മൂന്ന്, ആറ് പ്ലസ് ഒന്നാണ് ഏഴ്, അതുകൊണ്ട് തന്നെ ഏഴ് മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും? ഒന്ന് വരും. എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട്, ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുമോ? ഇല്ല, പൂജ്യം. അടുത്തതാരാണ്? പത്ത്. അങ്ങനെ ശ്രേണി ഒന്ന് നാല് ഏഴ് പത്ത് എന്നിങ്ങനെ തുടർന്നു പോകും. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ മറ്റൊരു സംഖ്യ ശിഷ്ടം വരുന്ന ശ്രേണി എഴുതുമ്പോൾ ആദ്യം ശിഷ്ടം വരുന്നത് ഏത് സംഖ്യയാണോ ആ സംഖ്യയിലായിരിക്കും ആ ശ്രേണി ആരംഭിക്കുക. ഇവിടെ ശിഷ്ടം വരുന്നത് ഒന്നായതുകൊണ്ട് ഒന്നിൽ ആരംഭിക്കുന്നു, ശിഷ്ടം രണ്ടാണെങ്കിലോ രണ്ടിൽ ആരംഭിക്കും. അപ്പോൾ ഏത് സംഖ്യയാണോ ശിഷ്ടം വരുന്നത് ആ സംഖ്യയിലായിരിക്കും ശ്രേണി ആരംഭിക്കുക. ഓക്കെ, ഇത് നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യകളുടെ ശ്രേണി അത് നിങ്ങൾ സ്വന്തമായി എഴുതണം. മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ട് വരുന്ന സംഖ്യകളുടെ ശ്രേണി, ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്, എന്തായാലും ചെയ്യണം. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. നമ്പേഴ്സ് എൻഡിങ് വിത്ത് വൺ ആൻഡ് സിക്സ്, ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ സംഖ്യ ഏതാ? ഏതാ? ഒന്ന്. അതെ, ആദ്യ പദം ഒന്ന്. നോക്കൂ, ഇനി ആറിൽ അവസാനിക്കുന്ന ആദ്യത്തെ സംഖ്യയോ? ആറ്. അടുത്തത് ഒന്നിൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ പതിനൊന്ന്. അപ്പോൾ ആറിൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ ഏതായിരിക്കും? പതിനാറ്. ഇരുപത്തി ഒന്ന്, ഇരുപത്തി ആറ്, അങ്ങനെ അങ്ങനെ പോകും. നോക്കൂ, ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറ്. നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് ആറ് വൺ സിക്സ്, ഈ ഡിജിറ്റ്സ് അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ഈ ശ്രേണിയെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞൂടെ, ഒന്നിൽ നിന്ന് അഞ്ച് കൂട്ടിക്കൂട്ടി വരുന്ന ശ്രേണി ശരിയല്ലേ? ഒന്ന് പ്ലസ് അഞ്ച് ആറ്, ആറ് പ്ലസ് അഞ്ച് പതിനൊന്ന്, പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറ്, പതിനാറ് പ്ലസ് അഞ്ച് ഇരുപത്തൊന്ന്. അപ്പൊ എന്ത് പറയാം? ഒന്നിൽ കൂടെ അഞ്ച് കൂട്ടിക്കൂട്ടി വരുന്ന ശ്രേണി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം ശ്രദ്ധിച്ചത് എന്താ പറഞ്ഞത്? മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യ,
അതുപോലെ എനിക്ക് ഈ ശ്രേണിയെ പറഞ്ഞൂടെ, മൂന്ന് കൊണ്ടല്ല പകരം അഞ്ചുകൊണ്ട്. അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യ നമുക്ക് പരിശോധിക്കാം. ശിഷ്ടം എത്രയാണ്? ഒന്ന്. അപ്പോൾ ഈ ശ്രേണി ഒന്നിൽ നിന്ന് തുടങ്ങുന്നു. ആറ്, ആറ് ഹരിക്കണം അഞ്ച്, ശിഷ്ടം എത്ര വരും? ഒന്ന്. പതിനൊന്ന് ഹരിക്കണം അഞ്ച്, എത്ര? രണ്ട്, അഞ്ച് പത്ത്, ബാക്കി ഒന്ന്. പതിനാറ് ഹരിക്കണം അഞ്ച്, മൂവഞ്ച് പതിനഞ്ച്, ശിഷ്ടം ഒന്ന്. അപ്പോൾ നമുക്ക് ഈ ശ്രേണിയെ മൂന്ന് തരത്തിൽ പറയാം. ഒന്ന്, ഒന്നിലും ആറിലും അവസാനിക്കുന്ന സംഖ്യകൾ, ഒന്നിലും ആറിലും അവസാനിക്കുന്ന സംഖ്യകൾ. അല്ലെങ്കിൽ എന്ത് പറയാം, ഒന്നിൽ കൂടെ അഞ്ച് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. അതുമല്ലെങ്കിൽ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. ഒന്ന്, ആറ്, ഇതിനു പകരം നമുക്ക് എന്തറക്കാം? രണ്ട്, ഏഴ്. ഒന്നിൽ കൂടെ ഒന്ന് കൂട്ടി രണ്ട്, ആറിൽ കൂടെ ഒന്ന് കൂട്ടി ഏഴ്. രണ്ട്, ഏഴ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. അപ്പോ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, എല്ലാവരും മറക്കാതെ ചെയ്യണം. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മളൊരു നാല് ശ്രേണികൾ പറഞ്ഞു. നമുക്ക് പരിചയമുള്ള നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തൊട്ടേ പഠിച്ചു വരുന്ന കുറച്ച് ശ്രേണികൾ, എണ്ണൽ സംഖ്യയുടെ ശ്രേണി, ഒറ്റ സംഖ്യയുടെ ശ്രേണി, ഓഡ് നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി, അതേപോലെ അഭാജ്യ സംഖ്യകളുടെ ശ്രേണി, പ്രൈം നമ്പേഴ്സിന്റെ ശ്രേണി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാല് സ്ക്വയേഴ്സ് വെച്ചിട്ട് ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്നിങ്ങനെ സൈഡ്സിന്റെ ലെങ്ത് വരുന്ന നാല് സ്ക്വയേഴ്സ് വെച്ചിട്ട് നമ്മൾ മൂന്ന് ശ്രേണി ഉണ്ടാക്കി. ഫസ്റ്റ് സൈഡ്സിന്റെ ശ്രേണി, വശങ്ങളുടെ ശ്രേണി. രണ്ടാമത്തത് ഇതിന്റെ ചുറ്റാവിന്റെ ശ്രേണി, പെരിമീറ്ററിന്റെ ശ്രേണി. മൂന്നാമത്തത് ഏരിയയുടെ ശ്രേണി, പരപ്പളവിന്റെ ശ്രേണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബഹുഭുജങ്ങൾ എടുക്കും. ഒരു ബഹുഭുജങ്ങളല്ല, സമഭുജം, ബഹുഭുജങ്ങൾ, എല്ലാ വശങ്ങളും തുല്യമായ ബഹുഭുജങ്ങൾ, ഇക്വിലാറ്ററൽ പോളിഗോണൽസ്. ഓക്കെ, ഇതിൽ അത് വെച്ച് നമ്മൾ അഞ്ച് ശ്രേണിയാണ് ഉണ്ടാക്കിയത്. ഒന്ന്, വശങ്ങളുടെ ശ്രേണി, എത്ര വശങ്ങളുണ്ട്? ത്രികോണത്തിൽ മൂന്ന് വശം, ചതുരത്തിൽ നാല് വശം, പഞ്ചഭുജത്തിൽ അഞ്ച്, ഷഡ്ഭുജത്തിൽ ആറ്. അടുത്തത് അകക്കോണുകളുടെ തുകയുടെ, ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന്റെ സീരീസ് നമ്മൾ ഉണ്ടാക്കി. അടുത്തത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, പുറംകോണുകളുടെ തുകയുടെ. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു അകക്കോൺ എത്രയാണ്, ആ ശ്രേണി ഉണ്ടാക്കി. അടുത്തത് ഒരു പുറംകോണിന്റെ അളവ്, ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ അളവ്, അങ്ങനെ ശ്രേണി കൂടി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്തു ഇല്ലേ. ആദ്യത്തെ പ്രോബ്ലം ഓർമ്മയല്ലേ, ഏത്? മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി. എന്താ പറഞ്ഞത്, ശിഷ്ടം എത്രയാണ്, അതൊരിക്കലും ഹരിക്കുന്ന സംഖ്യയേക്കാൾ വലുതാകില്ല, ഹരിക്കുന്ന സംഖ്യയുമാകില്ല. അപ്പോൾ ശിഷ്ടം എത്രയാണ് വരുന്നത്, ആ സംഖ്യയിൽ നിന്നായിരിക്കും ശ്രേണി ആരംഭിക്കുക. നമ്മൾ ശിഷ്ടം ഒന്നാണ് പറഞ്ഞത്, അപ്പോൾ ശ്രേണി ഒന്നിൽ നിന്ന് ആരംഭിക്കുന്നത്. എങ്ങനെ? ഒന്ന്, നാല്, ഏഴ്, പത്ത് എന്നിങ്ങനെ ശ്രേണി പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിരുന്നു, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, അത് നിങ്ങൾ മറക്കാതെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന്, ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, ആ ശ്രേണി നമ്മൾ മൂന്ന് തരത്തിലാണ് പറയുന്നത്. ഒന്ന്, ഒന്ന്, ആറ് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്നു. അടുത്ത എന്താ പറയുന്നത്, ഒന്നിൽ കൂടെ ഫൈവ് കൂട്ടി വരുമ്പോൾ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. അടുത്തതോ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി. അതിന് ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഏതായിരുന്നു? രണ്ട്, ഏഴ്, ടു ആൻഡ് സെവൻ, ഈ രണ്ട് അക്കങ്ങളിലും അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലും ആറിലും അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി നമ്മൾ മൂന്ന് രീതിയിൽ പറഞ്ഞു ഇല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ശ്രേണി രണ്ടിലും ഏഴും അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി ഈ മൂന്ന് രീതിയിൽ പറയണം. ഓക്കെ,
ഇന്നത്തെ വളരെ ചെറിയ ടോപ്പിക്കാണ്, ഫസ്റ്റ് ക്ലാസ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോ മനസ്സിലാക്കി പഠിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.